ಗಣ ಪವ ಸ ರಿ ಗಣ ಪವ ಸ ರಿ ಪಿಣ ಪವ ಸರ ಬಣ ಪೀರ ನಮೋ ನಮ ಟಿ ಪವ ಸರ ಬಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಬರ್ಗ ഇനി ഞാൻ എന്റെ അംഗങ്ങൾ ഛേദിച്ച് ഈ യജ്ഞകുണ്ഡത്തിൽ സമർപ്പിക്കാം. രമേശ്വര, താരകാസുര, അസുരകുലത്തിന്റെ രത്നമേ, മഹാദേവ, ജ്യേഷ്ഠ, ഇളയ ജ്യേഷ്ഠ, നിങ്ങൾ അനുഷ്ഠിച്ച തപസ്സും യാഗവും എനിക്ക് സന്തോഷം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് വരം നൽകുവാൻ ഞാൻ ഇവിടേക്ക് ഉടനെ എത്തിയത്. എന്ത് വരമാണ് നിനക്ക് വേണ്ടതെന്ന് പറയൂ. എന്നാൽ ഒരു നിബന്ധന, നീ ആവശ്യപ്പെടുന്ന ഒരു വരം മാത്രമേ ഞാൻ നൽകുകയുള്ളൂ. അതെന്ത് തന്നെയായാലും ഈ ക്ഷണം തന്നെ നൽകുന്നതാണ്. ചോദിക്കൂ. ശ്രീകണ്ഠേശ്വര, എന്റെ ജ്യേഷ്ഠന്മാരായ ശൂരപത്മാവിനെയും സിംഹഭക്തനെയും പുനർജീവിപ്പിച്ചു തന്നാലും താരകാസുര, അസുരകുലരത്നമേ, സഹോദര സ്നേഹത്തിന് നീയൊരു മാതൃകയായിരിക്കുന്നു. കൂടെ പിറന്ന ജ്യേഷ്ഠന്മാരല്ലാതെ ഈ ഭൂലോകത്തിലെ വേറൊന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ശൂരപത്മനെയും സിംഹവക്രനെയുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ ഇന്ന് നീ എന്തുവരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഞാൻ തരുമായിരുന്നു. സ്വർഗമാണ് നീ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ കൂടി നൽകിയനെ. എന്നാൽ ജ്യേഷ്ഠന്മാരുടെ ജീവൻ തിരികെ ചോദിച്ച നിന്റെ മഹത്വം പ്രശംസനീയമാണ്.
மாணிகமே அன்னை உண்டையல்லால் நீ யாரை நிலை ആദിയും അന്തവും ഇല്ലാതെ പരമജ്യോതിയായി വിളങ്ങുന്ന മഹേശ്വര, ഗംഗയെ ജടയിൽ ധരിച്ച ഗംഗാധര, തൃക്കാൽക്കൽ വീണ ചന്ദ്രക്കലയെ എടുത്ത് സ്വന്തം കേശത്തിൽ സ്ഥാനം നൽകിയ ചന്ദ്രശേഖര, അനുഗ്രഹിച്ചരുളിയാലും ശൂരപത്മ, നീയും നിന്റെ അനുജന്മാരും അനുഷ്ഠിച്ച തപസും യാഗവും എന്നെ സംപ്രീതനാക്കിയിരിക്കുകയാണ്. അതിലുപരി നീ സ്വന്തം ജീവൻ തന്നെ യജ്ഞത്തിൽ അർപ്പിച്ച ത്യാഗം എന്റെ ഹൃദയത്തിൽ നിന്നും മായുന്നില്ല. നീ ഇച്ഛിക്കുന്ന വരം ആവശ്യപ്പെടുക. എങ്കിൽ പരമേശ്വര, അഖിലം മുഴുവൻ അടക്കി വാഴുവാനുള്ള കരുത്ത് നൽകിയാലും ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത പാശുപതാസ്ത്രം നൽകിയാലും ഇതിനേക്കാൾ പ്രധാനമായി യുഗയുഗാന്തരങ്ങൾ കടന്ന് മരണമില്ലാത്തൊരു ജീവിതം നൽകിയാലും അന്ത്യമില്ലാത്തൊരു ആയുസ് നൽകിയാലും. ശൂരപത്മ, ജനനവും മരണവും പ്രകൃതിയാൽ രചിച്ച നിയമങ്ങളാണ്. ജനനം എന്നതുണ്ടെങ്കിൽ മരണമെന്നത് തീർച്ചയായും സംഭവിക്കും. അതിനെ അതിജീവിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അനുഷ്ഠിച്ച തപസ്സിനും യജ്ഞത്തിനും യാതൊരു ഫലവുമില്ലെന്നാണോ? അങ്ങനെയല്ല. നീ ചോദിച്ച മറ്റു വരങ്ങൾ നിനക്ക് ലഭിക്കുന്നതാണ്. ആയിരത്തിയെട്ട് ലോകങ്ങളും വിജയിച്ച് നീ അധിപതിയാകുന്നതാണ്. 108 യുഗങ്ങൾ നിങ്ങൾ രാജവാഴ്ച നയിക്കുന്നതായിരിക്കും. ആകാശവും ഭൂമിയും സ്വന്തമാക്കാൻ നീ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇതാ എന്റെ പാശുപതാസ്ത്രം ഞാൻ നൽകുകയാണ്. എന്നാൽ ഓർമ്മയിരിക്കട്ടെ, ഈ അസ്ത്രം ഒരിക്കൽ മാത്രമേ പ്രയോഗിക്കാൻ കഴിയൂ. ധർമ്മത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതല്ല. നമ്മുടെ ശക്തിയിൽ നിന്നല്ലാതെ മറ്റൊന്നുകൊണ്ടും നിങ്ങൾക്ക് മരണമുണ്ടാകില്ല എന്ന വരവും നൽകുകയാണ്. ശൂരവക്മൻ വിജയിക്കട്ടെ.
അഖിലം മുഴുവനും നിമിഷ നേരം കൊണ്ട് വിജയിച്ച അസുരകുല ചക്രവർത്തി ശൂരപത്മൻ സ്വർഗലോകം മുഴുവനും നിമിഷ മാത്രയിൽ പരാജയപ്പെടുത്തി ദേവസൈന്യത്തെ ബന്ദികളാക്കിയ സിംഹവക്രൻ അണ്ടചരാചരത്തെ മുഴുവൻ വിറപ്പിച്ച വീരൻ മഹാരാജാവിന്റെ പ്രിയ അനുജൻ താരകാസുരൻ വിചിത്ര, നിന്റെ ആശംസകൾ എന്നെ ആനന്ദത്തിൽ ആഴ്ത്തുകയാണ്. എങ്കിലും ഈ വിജയത്തിൽ എന്റെ അനുജന്മാർക്കും പങ്കുണ്ട്. മാനവലോകത്തെ വിറപ്പിച്ചവൻ സിംഹവക്തനാണെങ്കിൽ സ്വർഗലോകത്തെ നടുക്കിയവനാണ് താരകാസുരൻ. അണ്ടചരാചരങ്ങൾ മുഴുവൻ ഇനി അസുരകുലത്തിന്റെ ആജ്ഞ അനുസരിച്ചാണ് ചലിക്കേണ്ടത്. വളരെ ഉചിതമാണ് ജ്യേഷ്ഠ. കടലിന്റെ മധ്യത്തിൽ പടുത്തുയർത്തിയ നമ്മുടെ മഹേന്ദ്രപുരി ഇനി ഭൂലോകത്തിന്റെ മാത്രമല്ല മൂന്ന് ലോകത്തിന്റെയും തലസ്ഥാനമായിരിക്കുന്നതാണ്. നല്ല തീരുമാനം ജ്യേഷ്ഠ. അഷ്ടദിക്പാലകരെന്നറിയപ്പെടുന്ന 8 പേരും ഇന്ന് നമ്മുടെ ആജ്ഞാനുവർത്തികളായിരിക്കുകയാണ്. ഇന്ദ്രാദി ദേവകളുടെ സദസ്യരായ സംഗീതക്കിരിപ്പോൾ നമുക്ക് ദാസ്യവേല ചെയ്യാൻ അടിമകളായിരിക്കുകയാണ്. മറ്റാർക്കും തന്നെ നേടാൻ കഴിയാത്തത് ഇന്ന് നമ്മൾ നേടിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ അടിമകളായി നമ്മുടെ ആജ്ഞകൾ അനുസരിച്ചു കൊണ്ടിരുന്ന ദേവകൾ ഈയിടെയായി ഇവിടേക്കുള്ള വരവ് നിർത്തിയിരിക്കുകയാണ്. സ്വന്തം വാസസ്ഥലത്ത് ചെല്ലാതെ നമ്മുടെ ആജ്ഞകളും അനുസരിക്കാതെ എവിടെയോ പോയി ഒളിവിൽ കഴിയുകയാണ്. പോകട്ടെ സിംഹവക്ത്ര, ഇനി എത്ര കാലമാണ് നമ്മളിൽ നിന്നും ഒളിച്ചു കഴിയാൻ സാധിക്കുക? എന്നെങ്കിലും ഒരിക്കൽ അവരെ പിടികൂടുക തന്നെ ചെയ്യും. അന്ന് ഞാൻ അവർക്ക് നൽകാൻ പോകുന്ന ശിക്ഷ വളരെ കഠോരമായിരിക്കും. അങ്ങനെ തന്നെ വേണം ജ്യേഷ്ഠ. നമ്മളിൽ നിന്നും രക്ഷപ്പെട്ടതായി കരുതുന്ന ആ ഇന്ദ്രൻ വൈകാതെ എന്റെ മുന്നിൽ വന്ന് പെടുക തന്നെ ചെയ്യും. അവന്റെ കൈകാലുകൾ ബന്ധിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കും ഞാൻ. സദസ്യരെ, ഇവിടെ നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അസുര സാമ്രാജ്യത്തിന്റെ അധീനതയിൽ ഇനിയും വരാതിരിക്കുന്ന രാജ്യങ്ങളിലെ ചക്രവർത്തിമാരാണ്. ഇവരെ അടിമകളാക്കാൻ അസുര സൈന്യം ചെന്നപ്പോൾ അതിന് തയ്യാറാകാതെ എതിർത്തു നിന്നവരാണ്. ഇവരെ ജീവനോടെ വിടേണ്ട കാര്യമുണ്ടോ? ഒരുപക്ഷെ അങ്ങനെ വിടുകയാണെങ്കിൽ അത് അസുരകുലത്തിന് തീരാത്ത കളങ്കമുണ്ടാക്കുന്ന കാര്യമായിരിക്കില്ലേ? നോക്കൂ, നമ്മെ ധിക്കരിച്ചവർ ജീവനറ്റ ജഡങ്ങളായി കിടക്കുന്നത്. ഈ ജഡങ്ങൾ ഞാൻ അസുരകുലത്തിന് സമ്മാനമായി നൽകുകയാണ്. മുപ്പത്തിമുക്കോടി ദേവന്മാരുടെയും നാഥനായ എന്റെ പതി ദേവേന്ദ്രൻ ഇന്ദ്രലോകം നഷ്ടപ്പെട്ട് തന്റെ പരിവാരങ്ങളും നഷ്ടപ്പെട്ട് ഈ ലോകത്തിന്റെ ഏത് കോണിലാണ് മറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല.
ശൂരപത്മന്റെ പീഡനത്തിന് ഇരയാകാതിരിക്കാനും എന്റെ ചാരിത്രം രക്ഷിക്കാനും വേണ്ടിയാണ് ഈ അജ്ഞാതവാസത്തിന് ഞാൻ തയ്യാറായത്. ദേവഗുരു അമ്മേ, ശൂരപത്മൻ ദേവലോകത്തിൽ യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ഈ അനർത്ഥങ്ങളെല്ലാം സംഭവിച്ചത്. അവിടെ നിനക്ക് അനുവാദം നൽകിയാലും അമ്മേ. ജയന്ത, എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അസംഖ്യം അസുരരെ വധിച്ചുകൊണ്ട് അങ്ങയുടെ അച്ഛൻ ഇന്നും ദേവകളുടെ അധിപൻ എന്ന പദവി വഹിക്കുന്നുണ്ടെന്ന കാര്യം മറക്കരുത്. വലൻ എന്ന അസുരനെ വധിച്ച് വലാരി എന്ന പേര് സിദ്ധിച്ച ആളാണ് അങ്ങയുടെ താതൻ എന്ന കാര്യം ഓർമ്മയില്ലേ? കിഴക്ക് ദിക്കിന്റെ രക്ഷകനായ അദ്ദേഹം തന്നെ പദവി നഷ്ടപ്പെട്ട് മറഞ്ഞിരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നിങ്ങൾ നടത്തിവരുന്ന അഭിഷേകങ്ങൾ കൊണ്ടും ആരാധനകൾ കൊണ്ടും പരമേശ്വരന്റെ മനസ്സലിയുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥന വെറുതെയാവില്ല, തീർച്ചയായും അത് കൈലാസത്തിലിരിക്കുന്ന പരമേശ്വരനിൽ എത്തിച്ചേരുന്നതാണ്. ദേവഗുരു, എന്റെ ഉള്ളിലും ആ വിശ്വാസമുണ്ട്. നമ്മൾ കണ്ട സ്വപ്നം സത്യമായിരിക്കുകയാണ്. സർവലോകങ്ങളും നമ്മുടെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നു. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച 1008 ലോകങ്ങളും നമ്മുടെ കാൽ കീഴിലായിരിക്കുന്നു. ഇനി 3 ലോകങ്ങളിൽ മാത്രമാണ് എനിക്ക് വിജയം കൈവരിക്കാനുള്ളത്. 1, ബ്രഹ്മലോകം. ബ്രഹ്മദേവൻ ഞങ്ങളുടെ അച്ഛൻ കശ്യപന്റെ അച്ഛനാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത്. എങ്കിലും എന്നും എന്റെ സഭയിൽ വന്ന് ആശംസകൾ നൽകാറുണ്ട് അദ്ദേഹം. വൈകുണ്ഠത്തിൽ വസിക്കുന്ന മഹാവിഷ്ണു എന്റെ മുത്തച്ഛന്റെ താതനാണ് എന്നുവച്ചാൽ ബ്രഹ്മദേവന്റെ അച്ഛൻ. അതുകൊണ്ട് ഞാൻ വൈകുണ്ഠവും വിട്ടു. അദ്ദേഹവും ഞാൻ ആവശ്യപ്പെടുമ്പോൾ എന്നെ വന്ന് കണ്ടിട്ടാണ് പോകുന്നത്. ശിവലോകമായ കൈലാസത്തെ ഞാൻ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ശിവഭക്തരായ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സുഖജീവിതം അദ്ദേഹം നൽകിയ വരദാനമല്ലേ? ജ്യേഷ്ഠ, ഇന്നിവിടെ നമ്മുടെ അടിമകളായി ദേവന്മാർ എല്ലാവരും എങ്ങോ ഓടി ഒളിച്ചിരിക്കുകയാണ്. ആ ഭീരു ദേവേന്ദ്രനാകട്ടെ, ഇന്ദ്രാണിയെ ഇവിടെ തനിച്ചാക്കി എവിടെയോ പോയി ഒളിവിൽ കഴിയുകയാണ്. ഞാൻ അങ്ങേക്ക് തന്ന വാക്കനുസരിച്ച് അവനെ ഉടൻ തന്നെ ഇവിടെ കൊണ്ടുവരുന്നതാണ്. മഹാരാജൻ പറയൂ. നമ്മുടെ വിജയാഘോഷം ആരംഭിക്കാൻ വേണ്ടി അനുവാദം നൽകിയാലും? അനുവാദം തരാം. ഞങ്ങൾ 3 പേരുടെയും ഇളയവളായ അജമുഖി കൂടി വന്നോട്ടെ. വിജയാഘോഷം എന്ന് കേട്ടാൽ ആദ്യം തന്നെ എത്തിച്ചേരുന്ന നമ്മുടെ അനുജത്തി ഇതുവരെ വരാത്തതെന്താണ്? എവിടെ അജമുഖി? നിന്റെ ഈ പൂജകൾ കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല ഇന്ദ്രാണി. അജമുഖി, ശൂരപത്മാവിന്റെ അനുജത്തി,
ഓഹോ, നീയാണോ ദേവലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ? ദേവാദി ദേവന്മാർ മയങ്ങുന്ന ദേവലോകത്തിലെ രാജ്ഞി ഇന്ദ്രാണി നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയാണ് എന്റെ ജ്യേഷ്ഠൻ ശൂരപത്മൻ നിന്നിൽ അനുരക്തനായത്. നന്നായി, വരൂ എന്റെ കൂടെ. ഞാൻ 33 കോടി ദേവകളുടെയും നാഥനായ ദേവേന്ദ്രന്റെ പത്നിയാണ്. അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടവൾ. അത് വിസ്മരിച്ചിങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. ഒന്നുകൂടി പറയാമോ? തന്നെ തന്നെ രക്ഷിക്കാൻ പോലും കഴിയാത്തവൻ ദേവകളുടെ നാഥനാണെന്നോ? ഓടി ഒളിച്ചിരിക്കുന്ന ആ ഭീരുവിനെ പ്രശംസിക്കുന്നത് മതിയാക്കി. എന്നോടൊപ്പം ഉടനെ വരൂ. മതി, നിർത്തു. ഇനി എനിക്ക് ഒട്ടും ക്ഷമിക്കാൻ കഴിയില്ല. ഓഹോ, ഇവനാണ് ഇന്ദ്രന്റെ മകൻ ജയന്തൻ അല്ലേ? ഈ ചെറിയ കീടമാണോ എന്റെ മുന്നിൽ നിന്ന് തുള്ളുന്നത്? ഇവൻ ഉചിതമായ ശിക്ഷ നൽകൂ. വിട്ടേക്കൂ, എന്റെ മകനെ വെറുതെ വിട്ടേക്കൂ. ഓഹോ, നിന്റെ മകനെ വെറുതെ വിടണോ? അങ്ങനെ വിടണമെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് എന്നോടൊപ്പം ഉടനെ വരൂ. എന്റെ ജ്യേഷ്ഠൻ ശൂരപത്മന് നിന്നോട് അടങ്ങാത്ത പ്രണയമാണ്. നീ അദ്ദേഹത്തിന്റെ ഭാര്യയാവുകയാണെങ്കിൽ ആ ദേവന്മാരെ എല്ലാം തോൽപ്പിച്ച സിംഹവക്രാസുരന്റെ ജ്യേഷ്ഠത്തെയാവാം. ത്രിലോക ചക്രവർത്തിയായ താരകാസുരന്റെ ജ്യേഷ്ഠത്തെയാകാം. അത് മാത്രമല്ല, എനിക്കും നീ ജ്യേഷ്ഠത്തെയാകും. അജമുഖി, എന്നോട് ഇനി ഇങ്ങനെ സംസാരിക്കരുത്. എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് ഇന്ദ്രാണി? ഞാൻ നിന്റെ ഭർത്തൃ സഹോദരിയാകില്ലേ? ഞാനല്ലാതെ മറ്റാരാണ് നിന്നോട് ഇത്രയും സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കാനുള്ളത്? നീ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമായി കഴിഞ്ഞാൽ നിനക്കൊരു കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. നേരം പുലർന്നാലുടൻ നിന്റെ കാൽക്കൽ വീണ് വന്നിക്കും ഞാൻ. അമൂല്യമായ വസ്തുക്കൾ സമ്മാനമായി നൽകി സന്തോഷിപ്പിക്കും. മടിക്കേണ്ടതില്ല, എന്നോടൊപ്പം വന്നോളൂ. ബൃഹസ്പതി, താങ്കൾ ഞങ്ങളുടെ അസുരഗുരുവായ ശുക്രാചാര്യരുടെ മിത്രമായതുകൊണ്ട് താക്കീത് നൽകുകയാണ്. പാലാഴിയിൽ നിന്നും ലഭിച്ച അമൃത് ദേവകൾ മാത്രമാണ് സേവിച്ചത്, താങ്കളല്ല. ഇനിയും ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അടുത്തേക്ക് വരാതെ അവിടെ തന്നെ നിൽക്കൂ. ദേവഗണങ്ങളുടെ ഗുരുവായ ബൃഹസ്പതി, നിന്റെ മകൻ ജയന്തൻ, ഭീരുവിനെ പോലെ ഓടി ഒളിച്ച നിന്റെ ഭർത്താവ് ഇന്ദ്രൻ, ഇവരാരും തന്നെ നിന്നെ രക്ഷിക്കാൻ മുന്നോട്ട് വരാത്ത സ്ഥിതിക്ക് ഇനി ആരാണ് നിന്നെ രക്ഷിക്കാൻ വരിക? എത്ര തന്നെ കിടന്ന് കരഞ്ഞാലും കുതറിയാലും നിന്നെ രക്ഷിക്കാനായി വരുന്നവർ ആരുമുണ്ടാകില്ല. നീ എത്ര സമയം കാത്തിരുന്നാലും ആരും വരാൻ പോകുന്നില്ല.
നമ്മുടെ ഉടമ്പടി പ്രകാരം എന്റെ സഹോദരന് ഭാര്യയാകുമെന്നത് ആരെക്കൊണ്ടും തടയാൻ സാധിക്കില്ല. മര്യാദയ്ക്ക് പുറപ്പെടൂ. പരമേശ്വരാ, പരമേശ്വരാ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ പരമേശ്വരാ, പരമേശ്വരാ, എന്നെ വിടൂ പരമേശ്വരാ, എന്നെ വിടൂ.